ஹாய். மாவோவாதிகள் போலீஸ் ஏற்றுமுட்டலில் கூடியாணெங்கிலும் கொல்லப்படும்போ நம்ம எந்தொண்டான துக்கிக்கிறது? സ്വപ്ന സുരേഷും കൂട്ടാളികളും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്? ഉത്തരം വ്യക്തമാണ്. മാവോവാദികൾ മനുഷ്യ സ്നേഹികളാണ്. അവർക്ക് മനുഷ്യരുടെ പ്രയാസങ്ങൾ അറിയാം, ബുദ്ധിമുട്ടുകൾ അറിയാം, ദുഃഖങ്ങൾ അറിയാം. അതാണ് അവരെ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അവരുടെ ജീവിതം പോലും ഹോമിച്ചുകൊണ്ട് അവർ കഷ്ടപ്പെടുന്നത്, അവർക്ക് വേണ്ടി പോരാടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സുകളിൽ അവർക്ക് ഇടമുള്ളത്. അതുകൊണ്ടാണ് അവരെ ഏറ്റുമുട്ടൽ കൂടിയാണെങ്കിലും കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നത്. എന്നാൽ മറിച്ച് സ്വപ്ന സുരേഷിനും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തപ്പോഴും അതുപോലെ തന്നെ ചോദ്യം ചെയ്തപ്പോഴും ഒക്കെ നമ്മൾ സന്തോഷിച്ചത് അവർ മനുഷ്യ സ്നേഹികളല്ല എന്നുള്ളത് കൊണ്ടാണ്. അവർ മനുഷ്യരെ സ്നേഹിക്കുന്നില്ല, പണത്തെയും പദവിയെയും മാത്രമാണ് അവർ സ്നേഹിക്കുന്നത്. പണത്തിനും പദവിക്കും വേണ്ടി അവർ അവരുടെ എല്ലാ സ്വാധീനങ്ങളും അവരുടെ എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നു എന്നുള്ളതാണ്. വഴിവിട്ടുള്ള പരിശ്രമം, വഴിവിട്ടുള്ള നിയമങ്ങൾക്ക് അതീതമായുള്ള പരിശ്രമം. ഇതുകൊണ്ടാണ് നമ്മൾ സ്വപ്നയും സ്വപ്നയുടെ കൂടെ ഉള്ളവരും ദുഃഖിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത്. ഇനി നമുക്ക് മാവോയിസ്റ്റ് വേട്ട, അതായത് കേരളത്തിൽ നടന്ന മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകളെ കുറിച്ചൊന്ന് നോക്കാം. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നക്സലൈറ്റ് വേട്ട നടക്കുന്നത്, അതായത് മാവോയിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ഒരു പോലീസ് ആക്രമണം നടക്കുന്നത് അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത് 1970 വർഗീസിൻ്റെ കൊലപാതകം. ആ വാർത്ത അന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ നമ്മുടെ കേരള ചരിത്രത്തിൽ പലപ്പോഴും ചർച്ച ചെയ്തതുമാണ് വർഗീസിൻ്റെ കൊലപാതകം, 1970 ഏറ്റുമുട്ടൽ കൊലപാതകം. എന്നാൽ 30 ശേഷം ആ ഏറ്റുമുട്ടൽ കൊലപാതകം ഒരു ഏറ്റുമുട്ടലിലൂടെ സംഭവിച്ചതല്ല, അതൊരു ബോധപൂർവമുള്ള ഒരു കൊലപാതകമായിരുന്നു, പോലീസ് ആവിഷ്കരിച്ച ഒരു കൊലപാതകമായിരുന്നു എന്ന് വെളിപ്പെടുകയുണ്ടായി. ഈ വാർത്ത കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയായിരുന്നു. അന്ന് ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത, അതായത് വർഗീസിനെ കൊലപ്പെടുത്തിയ നമ്മുടെ CRP കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായരാണ് പോലീസ് ഓഫീസർ ഉത്തരവ് പ്രകാരം താനാണ് അയാളെ വെടിവെച്ച് കൊന്നത് എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. പിന്നെ നടക്കുന്നത് 2016. 2016 മാർച്ചിൽ പോലീസും കേരളത്തിലെ തണ്ടർ ബോൾട്ട് പോലീസ് സംഘവുമായിട്ട്, അതേ നാക്സലൈറ്റുകളും തണ്ടർ ബോൾട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. അവിടെ വെടിവെപ്പ് മാത്രമാണ് നടന്നത്, ആരും മരിച്ചതായിട്ട് അന്ന് റിപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ അതേ വർഷം തന്നെ 2016 ഏപ്രിൽ 24 മലപ്പുറം ജില്ലയിലെ കറുളായിക്കടുത്ത് ഒരു ഏറ്റുമുട്ടൽ നടന്നു. അന്ന് മാവോയിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പുരാജാണ് മരിച്ചത്. കുപ്പുരാജിനോടൊപ്പം കാവേരി എന്നു വിളിച്ചിരുന്ന അജിതയും കൊല്ലപ്പെടുകയുണ്ടായി. പിന്നെ ഉള്ള സംഭവം എന്ന് പറയുന്നത് 2019 കഴിഞ്ഞ വർഷമാണ്, മാർച്ച് 6 വയനാട് ജില്ലയിലെ ലക്കിടിയിൽ ഉപവൻ റിസോർട്ടിൽ വെച്ച് നടന്ന ഒരു ഏറ്റുമുട്ടലിൽ മാവോവാദി നേതാവ് CP ജലീൽ കൊല്ലപ്പെട്ടു. ഇനിയുള്ളത് 2019 തന്നെ, കഴിഞ്ഞ വർഷം തന്നെ ഒക്ടോബർ 28 വയനാട്ടിൽ ഇതേ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടന്നിരുന്നു. ഇതിൽ 4 കൊല്ലപ്പെട്ടത്. അന്ന് കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളെന്ന് പറയുന്നത് രമ, അരവിന്ദ്, കാർത്തി, ഇവരാണ് ഈ ഒക്ടോബർ 28 എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടതെന്നാണ് കേട്ടത്. പക്ഷേ പിന്നീട് 29 ഒരാളിൻ്റെ പേരും കൂടി പോലീസ് വെളിപ്പെടുത്തി, മണിവാസകം. അങ്ങനെ രമ, അരവിന്ദ്, കാർത്തി, മണിവാസകം ഇവർ 4 ഈ ഏറ്റുമുട്ടൽ, കഴിഞ്ഞ വർഷത്തെ ഏറ്റുമുട്ടൽ നടന്നത്. പിന്നെ ഉള്ളത് കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റുമുട്ടലാണ് നമ്മുടെ വേൽമുരുകൻ്റെ കൊലപാതകമാണ്, ഏറ്റുമുട്ടലിലൂടെ കൊലപാതകമാണ് പിന്നീട് നടന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 9 ഇതുവരെയുള്ള പോലീസ് ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ ആയ ആൾക്കാർ മരിച്ചിരിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് സ്വന്തം ജീവിതം ഒരു ഹോമിച്ചുകൊണ്ട് കഷ്ടപ്പാടുകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പോരാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ പോരാളികൾ എന്ന് അറിയപ്പെടുന്ന ഇവർ 9 ഇതുവരെയും ഈ കൊല്ലപ്പെടുക ഉണ്ടായത്. ഇതിൽ CP ജലീലിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് വളരെയധികം ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി. കാരണം അദ്ദേഹം അവിടെ ഒരു എൻകൗണ്ടറിങ്ങിൽ ഒരു ഏറ്റുമുട്ടലിനായി വന്നതല്ല. അദ്ദേഹം അവരുടെ ആഹാരത്തിന് വേണ്ടിയുള്ള അത്യാവശ്യം ഭക്ഷണം ശേഖരിക്കാനും അല്പം കാശും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ അദ്ദേഹം അങ്ങനെ വന്ന ആളിനെ, ആ പോരാളിയെ അല്ലെങ്കിൽ ആ മാവോയിസ്റ്റിനെ ആ പോലീസ്
വളരെ വളഞ്ഞു വയ്ക്കുകയും നിരായുധനായ അയാളെ വെടിവെച്ച് ചൊല്ലുകയും ചെയ്തതായിരുന്നു എന്നാണ് പിന്നീട് വന്ന പിന്നെ പല പല അഭിപ്രായങ്ങളും പല പിന്നെ പ്രതിഷേധങ്ങളും വന്നത്. CP ജലീൽ ആരാണ് ഈ CP ജലീൽ? നമുക്ക് ഈ CP ജലീൽ മരിച്ചപ്പോൾ ഇത്രയും വളരെ പിന്നെ ഒച്ചപ്പാടുകളുണ്ടായത് എന്തുകൊണ്ടാണ്? അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് ചെറുകപ്പുള്ളി പരേതനായ ഹംസയുടെ മകനാണ് 29-കാരനായ ജലീൽ. സഹോദരനായ CP ഇസ്മായിൽ പ്രമുഖ മാവോയിസ്റ്റ് നേതാവ് കണ്ണമ്പള്ളി മുരളിയോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അവർ രണ്ടുപേരും ഇപ്പോൾ പൂന ജയിലിൽ കിടക്കുകയാണ്. മാത്രമല്ല, ജലീലിൻ്റെ സഹോദരന്മാരെല്ലാം തന്നെ ഇപ്പോഴും മാവോയിസ്റ്റ് സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്. ഇത് പറയുമ്പോൾ തന്നെ ജലീലിനെ വളരെയധികം കൊല്ലാതെ തന്നെ ജീവനോടെ പിടികൂടാമായിരുന്നു എന്ന അഭിപ്രായം അന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്, ഇന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. CP ജലീലിനെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നു, അല്പം പരിക്കേറ്റാൽ പോലും അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ പിന്നെ കീഴ്പ്പെടുത്തി തന്നെ ജീവനോടെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു എന്നിട്ട് നമ്മുടെ പോലീസ് അതിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കി എന്ന പ്രതിഷേധങ്ങളും അഭിപ്രായങ്ങളുമാണ് ഇപ്പോഴും ഈ മാവോയിസ്റ്റ് വേട്ട കാലഘട്ടത്തിലും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു വാദമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, മാവോവാദികൾ മറ്റു പാർട്ടികളിൽ രഹസ്യമായി പ്രവർത്തനം നടത്തുന്നുവെന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതൊക്കെ കോഴിക്കോടുള്ള രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷമുണ്ടായ ചില സംഭവവികാസങ്ങളാണ്. അവർ കൊടുത്ത മൊഴിയിൽ നിന്ന് വന്നതാണെന്ന് പോലീസ് പറയുന്നു, അല്ല പോലീസിൻ്റെ രഹസ്യാന്വേഷണത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. എന്തായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യധാരാ പാർട്ടികളിൽ, പ്രധാനമായിട്ടും ഇടതുപക്ഷ പാർട്ടികളിൽ, അത് ഭരണത്തിലുള്ളവരും ഭരണത്തില്ലാത്തതുമായ ഇടതുപക്ഷ പാർട്ടികളിൽ ഇവർ പ്രവർത്തിക്കുന്നു. 50-ൽ പരം മാവോയിസ്റ്റ് പ്രവർത്തകർ വിവിധ പാർട്ടികളിലായി, നേരത്തെ പറഞ്ഞതുപോലെ ഭരണത്തിനകത്തും ഭരണത്തിന് പുറത്തുമുള്ള ചില പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള 20 പേർ കോഴിക്കോട് മാത്രമുണ്ട് എന്നതാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ, പോലീസിൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ ഇതാണ് നമ്മൾ മാവോയിസ്റ്റുകളെ കുറിച്ചുള്ള ഒരു വിവരം. ഇനി പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഭവം, അതായത് 2010 മാർച്ച് മാസത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന GK പിള്ള എന്ന ആഭ്യന്തര സെക്രട്ടറി, അദ്ദേഹം ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായി. 2050 ആകുമ്പോഴേക്കും ഇന്ത്യൻ സർക്കാരിനെ തൂത്തെറിഞ്ഞ് ഭരണം പിടിക്കാനാണ് മാവോവാദികളുടെ ലക്ഷ്യമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് ഒരു ചില വിമുക്തഭടന്മാരുടെ സഹായം അവർ തേടുന്നുണ്ട് എന്നതും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഈ മാവോവാദികളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നതെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. മാത്രമല്ല, 1400 കോടി രൂപയാണ് മാവോവാദികളുടെ വാർഷിക വരുമാനമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, അതുകൊണ്ട് തന്നെ ഇവർ ഇത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ മാവോവാദികൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല, കാര്യങ്ങൾ സംസാരിക്കാൻ അവർ സംഭാഷണത്തിന് തയ്യാറാവുന്നില്ല, അവർക്കതിന് താല്പര്യമില്ല എന്നതുമാണ് അന്ന് ആഭ്യന്തര ഉദ്യോഗസ്ഥനായിരുന്ന, ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് ഇടതുപക്ഷ നിലപാടെന്താണ് മാവോയിസ്റ്റുകളെ കുറിച്ച് അത് നോക്കാം. മാവോയിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഇടതുപക്ഷ, നേരത്തെ പറഞ്ഞല്ലോ പിന്നെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്, അപ്പോൾ ഇടതുപക്ഷ സ്വഭാവമുള്ളവരാണ്. അപ്പോൾ ഈ ഇടതുപക്ഷക്കാർക്ക് എന്താണ് പറയാനുള്ളത്? രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഈ മാവോയിസ്റ്റുകളെ കുറിച്ച് എന്താണ് അവരുടെ നിലപാട്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം എന്താണ് നമുക്കറിയാം? അവർ പറയുന്നത് എങ്ങനെയാണ്? ഉയർന്നുവന്ന കാലത്തെ നിലപാടിൽ തറച്ചു നിൽക്കാതെ, അവർ തറപ്പിച്ച് അതിൽ തന്നെയും ബലം പിടിച്ചു നിൽക്കാതെ പ്രായോഗികത്തിലെ അനുഭവങ്ങൾ ഉൾച്ചേർത്ത് നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ് മാർസിസം. ആ നിലയിൽ വികസിക്കാനാണ് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശ്രമിക്കുന്നത്. ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് മാവോയിസ്റ്റുകളുടേത്. അന്ധവിശ്വാസികളുടെ തികഞ്ഞ ആശയവാദികളുടെ മാർസിസ്റ്റ് വിരുദ്ധമായ ഒരു സമീപനമാണ് അവരുടേത് എന്നാണ് ആ ഇടതുപക്ഷ ഒരു നിലപാടെന്ന് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയായി മാറുന്നതിൽ മാവോസെത്തൂങ്ങിൻ്റെ സംഭാവന വളരെ വലുതാണ്. ഇതിൻ്റെ പരിപൂർണ നിഷേധമാണ് ആധുനിക മാവോയിസ്റ്റുകളുടേത്. ഖനിമാവികളാണ് അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്. സാമ്രാജ്യ സത്യങ്ങളുടെ മത തീവ്രവാദികളുടെ ശക്തികളുടെയും ഒക്കെ ഒരു പിന്തുണ അവർക്ക് ഉണ്ട്, അവരുമായിട്ട് ബന്ധമുണ്ട്. സാമ്രാജ്യത്വത്തെയും കോർപ്പറേറ്റുകളെയും ചൂഷണവർഗത്തെയും സഹായിക്കുന്ന അവർ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതേസമയം തെറ്റിദ്ധരിക്കപ്പെട്ടവരും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നും ആ ഇടതുപക്ഷ നേതാക്കന്മാർ പറയുന്നുണ്ട്. അവർ തെറ്റുതിരുത്തി പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകണം, ഒരു കമ്മ്യൂണിസ്റ്റ് ആയി വരണം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളായി വരണമെന്നാണ്
ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖ നേതാവ് ഈ അടുത്ത കാലത്ത് മാവോയിസ്റ്റിനെ കുറിച്ചുള്ള പ്രതികരണം നടത്തി. ഇനി നമുക്ക് ഇത്രയും പറഞ്ഞല്ലോ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടത്? എന്തായാലും മനുഷ്യരുടെ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്ന ലക്ഷ്യമാണ് മാവോയിസ്റ്റുകളുടെ മുന്നിൽ ശക്തമായുള്ളത്. അതിനുവേണ്ടിയാണ് ചെറിയ സംഘം കാടുകളിൽ ഒളിച്ചിരുന്ന് മഴയത്തും വെയിലത്തും കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നതും അവർ ഈ പ്രവർത്തിക്കുന്നതും. തീർച്ചയായും ഇവരുടെ ലക്ഷ്യം തള്ളിക്കളയേണ്ടതല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ്. എന്നാൽ കാലം മാറിയിരിക്കുന്നു, അതവർ മനസ്സിലാക്കണം. ബൊളീവിയൻ കാടുകളിലെ ആ പോരാട്ട വിജയം ഇന്ന് ആവർത്തിക്കണമെന്നില്ല. മാത്രമല്ല, ഭാരതത്തിൻ്റെ പൊതുധാരയ്ക്ക് ഇന്നും ഈ മാവോയിസ്റ്റുകളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, ആ പൊതുധാരയിലേക്ക് അവർക്ക് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും പഴയ സ്വപ്നങ്ങളുമായി ഇത്തരം സ്വയം പീഡനം അനുഭവിക്കുന്നത് ആവശ്യമുണ്ടോ എന്ന് അവർ സ്വയം പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ്. പോരാളികൾ മനുഷ്യസ്നേഹികൾ തന്നെയാണ്, അതിനകത്ത് ആർക്കും ഒരു തർക്കവുമില്ല. എന്നാൽ അവർ സ്വയം വിലയിരുത്തേണ്ടതുണ്ട്, അവർ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയായാലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഏറ്റുമുട്ടൽ കൊല നിരന്തരം നടക്കുന്നത് അഭികാമ്യമല്ല, തടയിടേണ്ടത് തന്നെയാണ്, അത് നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. അതേസമയം പോരാളികളുടെ വിലപ്പെട്ട ജീവനുകൾ കൊടുത്ത ശേഷം വിമർശനം പറഞ്ഞിട്ട് കാര്യമില്ല, രൂക്ഷ വിമർശനമായിട്ട് രംഗത്ത് വന്നിട്ട് കാര്യമില്ല. അവർ വെടിയേറ്റ് വരുന്ന വെടിയേറ്റ് വീണ സ്ഥലത്ത് പോയി സന്ദർശനം നടത്തിയിട്ട് അവിടെ വരുന്ന മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. മാവോവാദികളുടെ പ്രവർത്തന മാർഗത്തിലെ പിഴവുകൾ അവരെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകണം. കൊല നടന്നിടം സന്ദർശിച്ചിട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവലംബിച്ചിട്ടോ കാര്യമില്ല. പകരം മാവോവാദികളെ സംഭാഷണ മേശക്കരികിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കണം. അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ആർജവവും ജനാധിപത്യ പക്വതയും നമ്മൾ കാട്ടണം. എന്നാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കൂ. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും നല്ല സലാം.